ും നമ്മള് ജീവിതത്തിൽ മറക്കാൻ കൊടുക്കാം ആടെ കൊമ്പിന്റെ കീഴിഞ്ഞ് തന്നെ രക്ഷപ്പെടുത്തിന്റെ മുള്ള ഒഴിവാക്കി ഫസ്റ്റ് എഴുന്നോ ഷാജിച്ചേട്ടൻ വന്നിട്ട് അറിയാം ഇതാ പ്രമോദം നിനക്ക് വേറെ ജോലി അല്ല മുള്ളെടുത്തിട്ടില്ല ഇത് നില്ക്കുന്ന ആൾക്കാർ തുണി പഠിച്ചോണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞ ചേട്ടൻ ചേട്ടൻ ഒരു തുണിയും പഠിക്കത്തില്ലാത്ത രണ്ടാനകൾ മരുതക്കുളന്നൊരകൾ ഒരുപാട് ആനകളില്ല ഒരു ന്യായം എല്ലാത്തിനും ഒരു മാന്യമാണ് ശേഷം പിന്നീട് പിന്നെ നമ്മൾ ഈ ഇവിടെ വന്ന് കസ്തൂരിക്ക് കുറച്ചാണ് തോന്നുന്നു പിടിയാൻ പിടിയാന പിടിയാനൂടെ ഗോചറിന്റെ കൂടെ കുറച്ചു അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ പിന്നെ കിട്ടുന്ന അല്ല അത് അത് കഴിഞ്ഞാണ് മറ്റേ ചൈത്രം അച്ചു ഇപ്പം പഴയ കൃഷ്ണ അച്ചു ആന അന്ന് കരുനാപ്പള്ളി കൃഷ്ണ തീയേറ്റർ ആയി സമയത്ത് അന്ന് ആന കൂപ്പിലൊക്കെ അന്ന് ഞാൻ കൊടു കൊടുമണ്ണത്തുള്ള സിംഗം മനു 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 ഞാനും ഇങ്ങനെ ഒന്നിച്ചാണ് പണിക്ക് അന്ന് ഞങ്ങൾ ഇതുപോലെ പണി ഞാൻ ഈ ആനക്ക് ഈ അച്ചു ആനയ്ക്ക് കൃഷ്ണ അച്ചു ആനയ്ക്ക് ചൈത്രാച്ച ആൾക്കാർ വിചാരിച്ച ആൾക്കാർ വിചാരിക്കും എൻ്റെ കാര്യം ആ കൃഷ്ണ അച്ചുവാൻ പഴയ എൻ്റെ പ്രായം അന്ന് ഓട്ടോ ഭയങ്കര ഓട്ടം അന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തമ്പത് കിലോമീറ്റർ ഒക്കെ അന്നത്തെ പോക്ക് അത് ഈ അനടിക്കറിനൊക്കെ അന്ന് ഓടിയിട്ടുണ്ട് ആനക്കോടി എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്നൂരായിരുന്നു പോയിട്ടുണ്ട് എൻ്റെയിൽ നിന്ന് പോയി പിന്നെ ഞാനും മനുവും കൂടെ ഇങ്ങനെ കൂപ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് അന്ന് ഈ കൂപ്പി വിട വരുന്നാണ് കൃഷ്ണക്കാരൻ പണിക്ക് വിട്ടിട്ട് ഇങ്ങനെ കൂപ്പിൽ പണി കഴിഞ്ഞാൽ അവരങ്ങോട്ട് വന്ന് ചേർന്ന സമയത്ത് അതുപോലെ കൂപ്പിലൊന്നും ഒരു ചങ്ങല പോലും വേണ്ട എനിക്ക് പ്രണിയ സ്ഥലത്തൊന്നും അപ്പോൾ അങ്ങനെ കിട്ടിയത് അവരുടെ മില്ലുണ്ട് ഈ വീടിൻ്റെ അടുത്ത് അവർ ചെറിയൊരു മില്ലുണ്ട് ആ മില്ലിൻ്റെ അവിടെ കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി അങ്ങനെ നിർത്തി മനു മനുമേളിലിരിക്കുകയാണ് ഇങ്ങിറങ്ങി കടക എന്ന് പറഞ്ഞു അവർ ഞാൻ ഇറങ്ങി ഒരു ചേര തടിക്കിടക്കുന്ന ഞാരിഞ്ഞ് ആടെ വൈറ്റ് കഴിക്കാൻ അങ്ങ് പോയി ഇത് അതുപോലെ ഒരു ഒറ്റ ഒറ്റമില്ലെന്ന് കിട്ടും കൊമ്പലുണ്ട് ഞാൻ അതായത് ഹൈവേ മുറിച്ച് കിടക്കുന്നാൽ വരെ കൊമ്പലുണ്ട് കിട്ടിയില്ലാന്ന് ഞാൻ അവിടുന്ന് പിന്നെ ആന കലിപ്പായില്ലേ കലിപ്പായി മനു മനു ആ മനുവിനെ ഒന്നും നമ്മൾ ജീവിതത്തിൽ മറക്കാൻ പത്തില്ലോ ആടെ കൊമ്പിൻ്റെ കീഴിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി വന്നു പിന്നെ അവിടെ നിന്ന് ആന കൂടി കന്നേറ്റിക്കാലിട്ട് നീന്തി മനുവിന്ന് കൂടെ നീന്തി അങ്ങനെ അക്കര കയറി അങ്ങ് പോയി വേറെ അങ്ങനെ ഒരു അയ്യത്തിൽ നിന്ന് കയറിയപ്പോൾ ഒരു മൂന്ന് വീട് അടുപ്പിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു അവർ ഈ അങ്ങോട്ട് എന്താ കഥയൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ കഥയൊക്കെ പറഞ്ഞ് വീട്ടുകാരെല്ലാം കണ്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരു അമ്മയൊക്കെ ഉണ്ട് അനീറ്റ് നടക്കാൻ വയ്യ അമ്മമ്മ ഇങ്ങനെ കസ്തേരയൊക്കെ ഉണ്ട് ഈ അങ്ങോട്ട് ഈ ആന വിചിച്ച് കയറി ചരുന്നത് എല്ലാം അറിയോ ചങ്ങല വല ഉണ്ടോ ചികിത്സ കേൾക്കാം ഒരു ചങ്ങ ഒരട മാത്രമുണ്ട് അത് ആ ഇടയിൽ ഇടയിൽ പോണ വഴിക്കാൻ തട്ടിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ ഇടം മുല ഞങ്ങളുണ്ട് അവൾ മല ഇടം വല മീനുകൊണ്ട് ഞാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഇട അളിയാ പണിയാവലെന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോഴത്തന്നെ കയറാന്ന് പറഞ്ഞു ആ ഇപ്പം അപ്പോൾ ആന ഉച്ചയുടെ അടുത്ത് ഞാനാ നീ അങ്ങോട്ട് കയറാന്ന് പറഞ്ഞു അങ്ങോട്ട് കയറി ബാക്കിയുള്ളവരെ എണ്ണീറ്റ് പോയി അമ്മ മാത്രമാണ് കയറി കടന്നാൽ കയറി പിടിച്ചു ഒറ്റ അടിയിൽ നിന്ന് എനിക്കിട്ട് ഇതുപോലെ എന്നൊരു തെങ്ങിൻ്റെ വീട്ടിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങിൻ്റെ വീട്ടിന്ന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ ഇപ്പോൾ ഈ തെങ്ങൻ്റെ ഉള്ളിലന്ന് വീഴുന്നു ആന വന്നിട്ട് ഒരു കുത്ത് കുത്തിയപ്പോൾ ആൻഡ് നെറ്റി അന്ന് തെങ്ങി അടിച്ച് കൊണ്ടില്ല രണ്ടാമത്തെ കുത്ത ആന തിരിഞ്ഞു വന്ന് കൂത്താന്നെ ഇവനെ അവിടെ നിന്ന് കരിഞ്ഞ് മനു മനു ആ മനു ഇല്ലെന്നെങ്കിൽ അന്നെ കൊല്ലോ പറയാനുള്ളത് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഇതാണ് ഞങ്ങൾ തമ്മിൽ കുഞ്ഞുനാളിലോട്ട് സ്നേഹം ആ അരന്ന് മാത്രമല്ല ഒന്നിച്ച് ഉള്ള പല ആനയുടെ കൂടെയും കൂടെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണെങ്കിലും അല്ല വേറെ ആനയ്ക്ക് നിൽക്കുവാണെങ്കിലും ശരി അന്ന് കുഞ്ഞുനാളിലോട്ടല്ല ബന്ധം കഴിക്കണം അങ്ങനെ അവനാണ് അന്ന് നമ്മൾ രക്ഷപ്പെട്ട് തീർക്കുമ്പോഴത്തും അതാണ് ഈ അത്ഭുതം തന്നെ ഈ ആനക്കാർ എല്ലാവരും ഒന്നും ഒരു അല്ല ആനക്കാരൊന്നും അല്ല ആരങ്ങനെ ചെയ്യത്തില്ല കാരണം അപകടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കഴിയുന്ന കാര്യം പണിക്കകത്ത് കുതികളെ കിട്ടുമെങ്കിലും ഈ അപകട സമയത്തൊന്നും ആരും അങ്ങനെ ചെയ്യത്തില്ല അത് നമുക്ക് അതിനകത്ത് വലിയൊരു അനുഭവം അത് അങ്ങനെ അവന അന്ന് അവിടുന്ന് അവനില്ലെങ്കിൽ അവന് എന്നില്ലെങ്കിൽ അവൻ്റെ സമയത്ത് അല്ലെങ്കിൽ വേറൊരാളാണേലും എല്ലാവർക്കും ആ സമയത്ത് ചെയ്യാൻ പറ്റും ഒരു വെള്ളക്കായിട്ട് എറിഞ്ഞ് വെള്ളം കയറു കഴിഞ്ഞാൽ ആന പിടിച്ചിട്ട് ആനങ്ങ പോയി അത് എപ്പോഴാണ് കിട്ടുന്നത് അവിടുന്ന് പിന്നെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ വീണു ഞാൻ പിന്നെ ഹോസ്പിറ്റലാണ് അവിടെ നിന്നാണ് ആനെ പോയി പടിഞ്ഞാറ് കരുനാപ്പള്ളി വന്നു ഞാൻ വെളിയിച്ചിട്ട് അവിടെ വന്നൊരു പശുവിനെ ഒക്കെ എടുത്താൽ എടുത്ത് നശിപ്പിച്ച് ഇങ്ങനെ വെടിവെച്ച് കിട്ടിയായിരുന്നു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാനെടുത്തു അന്ന് ഈ പുല്ലവെള്ളങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ കെട്ടിയേക്ക് ഞാൻ വെടിവെച്ച് അവിടെ കൊണ്ട് കെട്ടിയേക്ക് കരുനാപ്പള്ളിന്ന് ഓടി ഞാനെയാണ് കിട്ടുന്നത് ഇവിടെയാണ് അതെ എവിടെയാണ് അങ്ങ് കല്ലട ശാസ്ത്രാങ്കോട്ടയൊക്കെ പോയിട്ട് വന്നിട്ടാണ് പ്പള്ളി ആ ലാലാജംഷയിൽ നിന്ന് പോയ ആനയാ ആന കെട്ടുന്ന പുല്ലുവളങ്ങരയാണ് കിലോമീറ്റർ അത്ര കോടിന്ന് നോക്കി നേരിട്ടേം കോടി വരുമല്ലി എന്ന് പറഞ്ഞാൽ കല്ലടയൊക്കെ പോയിട്ട് വരുമോ കല്ലടെ ചാസാംകോട്ട ആഞ്ചലിമുക്ക് വരെ പോയാണ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ ഷോർട്ട് കട്ട് കയറി ഇങ്ങനെ കറങ്ങി ആന ഇവിടെ വന്നു ലാസ്റ്റ് വരുന്ന പുല്ല് പുല്ലളങ്ങരയാണ് ആ എന്നാൽ ലാസ്റ്റ് കെട്ടുന്ന അവിടെ അല്ല ഞാന് കല്ലട പറയുള്ള വഴിയേ പഠിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബസ്റ്റില്ലായി ബാക്കി അവര് പഠിച്ചു വഴിയൊക്കെ കല്ലട വഴിയുള്ള ഷോർട്ട് കട്ട് വഴിയും കായലും തോടും എല്ലാം ഞങ്ങള് പഠിച്ചു ആ അതാ പ്രായത്തിൻ്റെ ആയിരുന്നു കേട്ടോനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ആന കൂപ്പിക്കൊണ്ടുപോയി പിന്നെ പരിപാടി എടുത്തു ഇല്ല പിന്നെ ആന കുറച്ച് ഒരു രണ്ട് വർഷം രണ്ട് രണ്ടു വർഷം കൊണ്ട് ഉണ്ടായിരുന്നു അന്ന് അന്ന് രാമേന്ദ്രൻപിള്ള അത്തേതിനായിരുന്നു ഇവിടുത്തെ ഗോവിച്ചേട്ടൻ്റെ ഒരു എഞ്ചിനുണ്ട് ഒച്ചറ മൊന്നാനെ കയറി ആ പൊന്നാലൻ രാമേന്ദ്രനെ കയറി ആ കയറി രാമേന്ദ്രൻപിള്ളൻ തൈമത്തായിരുന്നു അറിയുന്നു ആ പുള്ളിയായിരുന്നു പുള്ളിക്കായിരുന്നു അതിൻ്റെ ചുമതല മേറ്റം അപ്പം പുള്ളിയായിട്ട് നമ്മളൊരു ചെറിയ ഇത് വന്നപ്പം മാറി മാറി പിന്നെ അവിടുന്ന് അടുത്ത ആനയിലേക്കുള്ള അടുത്ത് ആ വീണ്ടും വന്ന് മരുതക്കൊള്ളം കറിയെങ്കിൽ വീണ്ടും വന്ന് ഞാൻ പറഞ്ഞു മാറി പിന്നെ മരുതക്കൊള്ളം കറങ്ങി പിന്നെ മരുന്ന് കാണാണെങ്കിൽ വിട്ടിട്ടാണ് പിന്നെ നേരെ ഇവിടെ കസ്തുജാനിക്ക് വരുന്നത് ആ കസ്തുജാനിക്ക് വന്ന് പിന്നെ കുറെ നാൾ പുള്ളിയുടെ കൂടെ അങ്ങോട്ട് നിന്ന് ആ സമയത്തൊക്കെയാണ് കല്യാണം കല്യാണവും കരയൊക്കെ നടക്കുന്നത് ആ സ്നേഹിച്ചല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞു വൈഫിന്റെ വീട്ടിലല്ലേ എന്റെ എന്റെ വീട്ടിലായി പിന്നീട് കുഴപ്പമില്ലായിരുന്നു എൻ്റെ വീട്ടിലായത് ഇപ്പം അന്ന് കേട്ടോ അത് രണ്ട് കാസ്റ്റാണ് രണ്ട് കാസ്റ്റായതേരിൽ ഇപ്പം അതിൻ്റെ പേരിലൊരു ഇപ്പം ഒക്കെ മാറി നമ്മൾ കുഴപ്പമൊന്നും എല്ലാവരും സ്ഥല സഹകരണത്തോടെ പോകുന്നു ദേവേനഗ്രിച്ച് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ കസ്തൂരിയാനയ്ക്ക് മാറി തിരിഞ്ഞ് ഒരുപാട് ആൾ വന്നിട്ടുണ്ട് അത് സഹായം പറയാൻ പത്ത് ഞാൻ ഞാനിപ്പോ ഇവിടെ വന്ന ഇപ്പം ഇപ്പം ആന ഇവിടെ ഇല്ല ആന ഇപ്പം അങ്ങ് കൊണ്ടുപോയി ആന ഇവിടെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ വന്നൊന്നും നോക്കത്തില്ല നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ പുള്ളി വിളിക്കും എവിടെ അവിടെ രണ്ടു ദിവസം തടി എടുക്കണ്ട് ഒന്ന് പോയിട്ട് പറഞ്ഞേ അപ്പൊ അങ്ങനെയൊരു ആനയുടെ ഇച്ചിരി അത്യാവശ്യം കയ്യിലുണ്ട് ഈ വെറുതെക്കാരോടും പിള്ളാരോടും പെണ്ണുങ്ങളോടൊക്കെ പിള്ളേരെ കണ്ണെടുത്തേക്ക് കണ്ടുപിടാം പിന്നെ ഈ മുഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വെറുതെക്കാരോടും എല്ലാവരായാലും ആനക്കാരല്ലാതെ ഇരുന്ന് പിടിക്കാതി കഴിഞ്ഞാടും അങ്ങനെയുള്ളത് എല്ലാണ്ട് ചെറിയ ചെറിയ പരിപാടികളുള്ളത് വേറെ കുഴപ്പമൊന്നും ഇല്ല അതിൻ്റെ കൂടെ നിന്ന കാലം പറയാം പറയാൻ നോക്കത്തില്ല അറിയുമ്പോൾ പറയാതെ മാറി തിരിഞ്ഞപ്പോൾ ഇപ്പം ഇവിടുന്ന് പിള്ളേരോടൊക്കെ ആന കിട്ടുകയാണെങ്കിൽ എന്നാലെ ആ ചേട്ടാ അതുപോലെ ആ എന്നാൽ തെറ്റി ആക്കട്ടെ ആ ഇങ്ങോട്ട് വന്നേക്കണേ വേറെ ഇങ്ങോട്ടും പോയേക്കരുത് കഴിവാണെങ്കിൽ ഇങ്ങോട്ട് പോന്നേക്കെ ആ എത്ര പേര് നിന്നാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ വെക്കണ്ടേ ആ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാ അങ്ങനെയാണ് അതിൻ്റെ ഒരു നിന്ന സമയങ്ങളൊന്നും പറയാൽ സാമ്പത്തികം അങ്ങനെ കാര്യങ്ങളൊന്നും പറയാൻ കരുത് കിട്ടുന്ന അനുസരിച്ച് തരും ഞാനുണ്ടെങ്കിൽ പുള്ളി പണിക്ക് പോകും പുള്ളി വരത്തില്ലോ നമ്മളായി കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ കണക്കും കാര്യങ്ങളെല്ലാം നമ്മളെ വരും കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കും നമ്മളെ നമ്മളിങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഒരു ഇതാ അങ്ങനെ നിൽക്കുന്ന ആകുമ്പോഴാണ് കേശുവാനെ പോയിരിക്കുന്നത് മീനാട് മീനാട് കേശുവാനെ മീനാട് കേശുവാനെ അവരുടെ വീട്ടിൽ നിന്നയിക്കുന്നത് അന്ന് എൻ്റെ അളിയച്ചാലാണ് വിനായനാനൊക്കെ ഇറങ്ങുന്നത് ബിജു ബിജു ആ ആ ബിജുവിൻ്റെ ഇടപാടുകളാണ് കേശുവാനെ പോയിരിക്കുന്നത് ഈട്ടോ പക്ഷെ എന്നെ ഒന്ന് ഓടിയിട്ടില്ല കേട്ടോ ഓടിയിട്ടില്ല എന്താണെന്ന് അറിയില്ല ഞങ്ങളെ കൂലില്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അഴിപ്പ് സൂപ്പർ ഒഴുപ്പായിരുന്നു ആന സീ ആന സീൻ കാണിച്ചില്ല സീൻ കാണിപ്പിച്ചഴിക്കുകയായിരുന്നു കാരണം ആന ഇച്ചക്ക് തന്നീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ മുള്ളില്ലാതെ ഫസ്റ്റ് എഴുന്നള്ളിക്കുന്ന ഞാൻ എന്നെ മുള്ള ഒഴിവാക്കി ഫസ്റ്റ് എഴുന്നള്ളിക്കുന്നത് അപ്പോൾ പുത്തങ്ങളെ ഷായ ചേട്ടൻ വന്നിട്ട് പറയാം ഇല്ല പ്രമേഹം നിങ്ങൾക്ക് വേറെ ജോലി ഇല്ല മുള്ള എടുത്തിട്ട് ഇത് നിൽക്കുന്ന ആൾക്കാർ തുണി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ചേട്ടൻ ചേട്ടാ ഒരു തുണിയും പറയത്തുന്നതാണ് മുള്ളില്ലാതെ അസീസ് മൊത്തം പരിപാടി എടുത്തു കൊടുത്തു കൂപ്പി കൊണ്ടുപോയി കൂപ്പിലെ പണിയും കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പം അവർ ആ സ്ത്രീയും ഞാനുമായിട്ട് ചെയ്യായില്ല എൻ്റെ ഓണറുമായിട്ട് അവർ ചേട്ടന രണ്ട് വരാം വിനായനാൻ്റെ മലയാളി മന ഇതിൻ്റെ സന്ധ്യ എന്ന് പറഞ്ഞ് സന്ധിച്ച് വെച്ചു അവരും ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നം വന്നങ്ങനെ കെട്ടിക്കൊള്ളുന്ന് നല്ല ആന നല്ല ആനയാണ് അടിപൊളി ഓ അടിപൊളി ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കയറി കൊതി ഇറാത്ത രണ്ടാനേ ഉള്ളൂ മരുതക്കുളങ്ങര ആന കേശുവാനും കേശുവാനും ഇത് രണ്ടും കിട്ടത്തുമില്ല കിട്ടത്തുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാനകളാണ്

പത്ത് കാപ്പ് മാപ്പു വയസിന് മുകളിലേക്ക് അത് ഞാൻ ആ ഒരു ആനയായിട്ട് വരും ആനയായിട്ട് വരും ആന ഒരുപാട് മാറ്റങ്ങൾ വന്ന അതിൻ്റെ വരവാനായിരുന്നു ആന പിന്നെ വേറൊരു ആന ഉണ്ടായിരുന്നല്ലോ ഇത് ആണ് ഹരികോന്ദന ആനന്ദൻ അതും നല്ല കൈക്ക് നിൽക്കണം ഇവരുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ഇത്ര കണ്ടുപോയി ഈ നിസ്സാര കാര്യം വന്നാൽ ആനക്കാരനെ മാറ്റാൻ ഒന്ന് ഈ കുട്ടിയാനകൾക്ക് അതുപോലെ ഒരു പ്രായമുള്ള ആനകൾക്ക് ഒന്ന് ഈ ആനക്കാരെ മാറ്റുന്ന പ്രവണത അങ്ങ് നിർത്തുവാ കുറേ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം ഒരാളിയും ആനക്കാരനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം ഈ ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ കേട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ വളർച്ച മുറി മുരടിച്ചു ഇപ്പം ഞാൻ 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 ഇച്ച കാരനെയും കാണിക്കും വേറെ എഴുതും വരുന്ന കാരണമെല്ലാവരും കാണും അല്ലെങ്കിൽ വേറെ എഴുതും കാര്യം കാണിക്കും ഞാൻ ചിലപ്പോൾ കാരണേയും കാണിക്കത്തില്ല കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പരിപാടി നമ്മൾ നോക്കും അപ്പോൾ എവിടെയാ വളർച്ച മുട്ടുന്നേരത്തേക്ക് കഴിഞ്ഞാൽ താങ്ങി മേടിക്കുന്നത് അതാ അന്നാത്ത കാര്യം ഈ ഫീൽഡ് അറിയാവുന്ന ഒരാളിൻ്റെ തലപ്പത്ത് വേണം മാനേജ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓണറായിട്ടോ അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞടുത്ത് ശരി അതെ ആനക്കാരനെ എത്ര തൊഴിൽ അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവൻ്റെ ആ രീതിക്ക് പോകണമെങ്കിൽ അവൻ്റെ രീതിക്ക് വരണം അങ്ങനെയൊക്കെ കുറച്ച് മുലയാളിമാരെ ഉള്ളൂ ബാക്കിയെല്ലാം കണക്കാം ഇതൊക്കെ വളർച്ചയുള്ള ആനകളാണ് ഇപ്പോൾ തന്നെ ആ ഈ കേസുവാനായി നിൽക്കുന്ന ആ പയ്യൻ മംഗാത്ത അവൻ അന്ന് നിലർന്ന് പോയാൽ മതി അവനെ കൊണ്ടുപോക്കി കണങ്ങാം പോ അല്ല ഞാൻ ഉള്ളത് പറയുന്നതല്ല പക്ഷേ ചില സഹിക്കണം മുരാളി ഓണർമാൻ സഹിക്കണം അപ്പോൾ കൂട്ടർ മുതലാകുമ്പോൾ അതിന് വളർത്തിക്കൊണ്ട് വരുന്ന കാര്യം ചെയ്യുമ്പം ചിലക്കെ അടച്ചുവിടണം ഇപ്പം എല്ലാ കാര്യത്തിനും അങ്ങനെയുള്ള ആനക്കാരെ കിട്ടത്തില്ല അപ്പോൾ എല്ലാം ക്ലിയറായ മുരാളിമാരേം കിട്ടത്തില്ല രണ്ട് പേരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ അവിടെ ഞാൻ നിൽക്കുന്ന നേരം തന്നെയാണെങ്കിലും ഇതെല്ലാം പ്രശ്നങ്ങളും അവിടെ ആനക്കാരുണ്ടാക്കുന്നു ആശ്രമമാണ് പക്ഷേ ഇപ്പോൾ അവർ പഠിച്ചത് എന്തായാലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇത്രയും ആനക്കാർ വന്ന് മാറി തിരിഞ്ഞു പോയി ആരും നിൽക്കുന്നില്ല പിടിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് കൊല്ലം ആകുമ്പോൾ നാലാം കൊല്ലം അത് കയറിയിട്ട് ഇപ്പോൾ ആടുത്ത് ഏറ്റവും കൂടുതൽ പിടിച്ച് നിങ്ങൾ ഞാൻ ഞാനുള്ളൂ അപ്പം അപ്പോൾ പുള്ളി പത്ത് കൊല്ലം തന്നു ഞാനിപ്പോൾ നാലാം കൊല്ലം ബാക്കി ബാക്കിയെല്ലാം വരും രണ്ടുമാഴ്ചയും വരെ ഒരു മാസം കഴിഞ്ഞ് ആനയ്ക്ക് പത്തിയെ കൊടുക്കും അപ്പോൾ അറിയൂലൂ ഇതിലേ പോകുന്നതെന്ന് അപ്പം അങ്ങനെ ഒരു രംഗങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതറിഞ്ഞത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നില്ല രണ്ടുപേർക്കും ആനകൾക്കും നമുക്കും ഓണറിനും കേടില്ലാതെ പോകണമെങ്കിൽ വേണം ആ അത് എല്ലാവരും മനസ്സിലാക്കും ബിസിനസ് ആയതിനു ശേഷമാണ് ഈ പ്രശ്നം കാശേ കാശേ കാശേന്നുള്ളൊരു ഇപ്പോൾ പല പല ആനകളുണ്ടല്ലേ നീരി കെട്ടേണ്ട ആനകളും ഈ കഴിഞ്ഞ ദിവസം ഞാനെ പേരൊന്നും പറയില്ല കഴിഞ്ഞ ദിവസം ഒരു ആനകളൊക്കെ ഉണ്ടാക്കി അതിനെ കെട്ടേണ്ട സമയം കഴിഞ്ഞു ഏ ആ കെട്ടണ സമയത്ത് കൊണ്ടേ കെട്ടേണ്ട ആനകൾ കെട്ടണം ഇത്ര ഉണ്ടാക്കിയില്ലേ പരിപാടി തീരാൻ പോവുക ഇതിനെ അത് പിന്നെ മാറ്റിക്കൊണ്ട് വരാം നീട്ടി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മാന്യമായിട്ട് കാശുണ്ടാക്കി തന്നോ എന്നെ പിടിച്ചു കെട്ടണം പിടിച്ച് കെട്ടിക്കണ്ടല്ലേ അവിടെ നിർത്തിക്കൊണ്ട് ചെയ്യാം ഒരു മാറ്റി എടുക്കാൻ പറ്റും അതിനൊക്കെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുള്ള സമയം അപ്പം അപ്പോൾ അതൊന്നും ചെയ്യാതെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പറയേണ്ടി വരും അങ്ങോട്ടൊന്നും കിടക്കായിരിക്കും നല്ലത് അവരത് ഞാൻ പറയുക അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ജനകളുടെ കാര്യങ്ങൾ ചെയ്തേ പോകത്തുള്ളൂ അപ്പം ആ ഒരു പെരുദോഷമില്ലായിരുന്ന എനിക്ക് വീണ്ടും അത് പെരുദോഷ പെരുദോഷമുണ്ട് നേരത്തെ പെരുദോഷം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ആ സമയം കെട്ടായ് ആന കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം കണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് പാമ്പാടിയാൻ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ തോണ്ടി കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടേ കെട്ടിയില്ല എന്നാ ആ വിഷയമാണ് കൊല്ലത്ത് കണ്ടു വിഷയം ഉണ്ടാക്കി ആ അല്ല കൊല്ലത്ത് വെച്ചല്ല ആ വിഷയം ഉണ്ടാക്കുന്നത് മറ്റേ ഇവിടെ കൊല്ലം പരിപാടിക്കാണ് വിഷയം ഉണ്ടാക്കുന്നത് കൊല്ലത്ത് വെച്ചാൽ പിടിച്ചു കിട്ടുന്നത് എനിക്ക് തോന്നുന്നു രാജീവിന്റെ അത് മുട്ടയെങ്കുമ്പോ അത് ആന തോട്ടിലൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ ഇപ്പൊ ഞാൻ ആ ഒരു ആ ഒരു പറച്ചിലിന് നമ്മള് ഇടം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആന കറക്റ്റ് സമയമാണ് അതും പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നെ കൊണ്ട് കെട്ടടാ ഇല്ല ഞാൻ പ്രശ്നമാണ് ഞാനേക്കെ അതുപോലെ റൂം ഉള്ള റാൻ വേറെ എനിക്ക് കൊണ്ടുവന്നു തോന്നുന്നില്ല രാജനെ പോലെ അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടാക്കി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പ്രശ്നം ഉണ്ടായാൻ അതിനൊക്കെ കൊണ്ട് കെട്ട നേരത്തെ അതിനും അതിന് രണ്ടാഴ്ച ഒരു വീഡിയോ അതിൻ്റെ ഇറങ്ങിയത് ലോറിക്കാരനെ ചെയ്യുന്നത് അന്നുകൂടെ ആനക്ക് കോളായി അതിന് രണ്ടു ദിവസം മുമ്പുമുമ്പല്ലേ ഒരാളെ വലിച്ചു കീറി വെച്ചിരുന്നത് അപ്പോൾ അത് കണക്ക് കൂട്ടത്തില്ല ആൾക്കാർ അത് നീര് കെട്ടുന്ന സമയത്ത് നീര് കെട്ടണം കെട്ടണം ിട്ടിയാണ് ഇത്രയും ഞമ്മൾ ഈ കൊല്ലം ആന ദിശ നേരി സീസൺ പരിപാടി എത്ര പരിപാടി എടുത്തു തരും ഒരു പ്രശ്നമില്ല അത് പരിപാടിക്ക് കൊണ്ടാകിരുന്നാലന ഇത്രയും പരിപാടി എടുത്തു കൊടുക്കും അപ്പോൾ അതിൻ്റെ സമയമായി അതിൻ്റെ ബാക്കി ചികിത്സയും കാര്യങ്ങൾ കൊടുത്ത് അതിനെ കൊതുക്കുക അതാണ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യത്തില്ല കാരണം പശ്ചാത്ത പൈസയുടെ ആക്രാന്തം കാരണം ഞാൻ അതുപോലെ നമ്മൾ ഈ വലിയ ആനകൾ ഒരുപാട് ആനകളില്ലേ ടോടിക്കുന്നേ ഒരു ന്യായം എല്ലാത്തിനൊരു അപ്പം ഇപ്പം നാല് ദിവസം പരിപാടി കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് പണ്ട് നമ്മൾ കണ്ടില്ലേ ഒരു റെസ്റ്റ് ഇല്ലാതെ പോലെ നമ്മുടെ അയ്യപ്പ അയ്യാറ്റോടെ അയ്യപ്പൻ പണ്ട് ഇവിടെ ഉടക്കുന്നതിൽ തടന്ന് കഴിവൊക്കെ ചെയ്തത് എന്ന് നോക്കുന്നു അപ്പം അതുപോലെ ആ ഒരു ഇതുണ്ടാക്കി ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഇതുപോലെ എനിക്ക് തോന്നുന്നത് ഇതുപോലെ സീസണിൽ വഴക്കം ഒരു സീസൺ കണ്ടില്ല ആനകൾ വഴക്കുണ്ടാക്കിയ ഒരു സീസൺ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നിരത്താ ഏത് സീസണങ്ങ് തുടങ്ങി എപ്പോൾ നോക്കിയാലും മൊബൈൽ പറഞ്ഞാലും ടി വി പറഞ്ഞാലും അല്ല ആനകൾ തെറ്റിന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും കേൾക്കാനില്ല എല്ലാ പൂർത്തിയാണ് ആനകൾ തെറ്റുന്നു ചൂട് അതെ അതെ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഉണ്ട് അതൊക്കെ പറയാൻ പറയും ഞങ്ങൾ ഒരുപാട് പറയും പിന്നെ പല ആൾക്കാർ ശത്രുതയാവും പിന്നെ ആവശ്യം നമുക്ക് ഈ മീനാട് പിന്നീട് മീനാട് കേശുവാനെ കെട്ടി കെട്ടിയിട്ട് പോന്ന് പോയില്ല നമ്മുടെ തട്ടാത്തി വന്നു വന്നു അങ്ങനെ ഒരു രാത്രിയില് നമ്മുടെ അലചിച്ചാൽ ബിജു വന്നു എടാ നമുക്ക് മീനാട് വരെ പോകണമെന്ന് പറഞ്ഞു ആ ഉണ്ടായോ അപ്പം അവിടെ ചെന്ന് ഞാൻ ചെന്നാ ഞാൻ പറഞ്ഞു ഞാനങ്ങില്ല എന്തിനാ എടാ മറ്റവന് ആനെ കെട്ടാതെ പോയി ഞാൻ കെട്ടിയിട്ട് പോകുന്ന വരുന്ന അഴിച്ച് ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോഴൊക്കെ പറഞ്ഞ ചിലപ്പം ഫേമസ് ഒരാളാണ് അതോടെ പേര് പറയുന്നില്ല അദ്ദേഹം അഴിച്ചു അദ്ദേഹം കഴിച്ച് ഇവരൊമ്പ അവിടെ കണ്ടോ ഒരാഴ്ച ആയുള്ളൂ അവന് ആനെ കെട്ടാതെ അങ്ങ് പോയി അപ്പോൾ ഞാൻ അവിടെ ലാഷ എന്നോട് പറഞ്ഞ കളിയാവാം ശരിയാവാണ് ആ ഞാൻ പറഞ്ഞു ഈ ആനയുടെ മുതലാളി എൻ്റെ ഒരു രാഷ്ട്രം പെട്ടരുത് ഇവിടുന്ന് ഇവിടുന്നോട്ട് കാട് വിളിച്ചു അവിടെ ചെന്ന് അടച്ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു മുട്ടിയങ്ങലി ഇങ്ങനെ കൊളുത്തിയിട്ടുണ്ട് അത് അങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വെള്ളം ഏത് സമയം ആകാം ആകാം കാരണം ഏറെ കണിയിട്ടില്ല ഏറെ ആയിട്ടും കിട്ടിയിട്ടില്ല എന്തായാലും ഞാനും ഞാനായിട്ട് ഒരാഴ്ച തകല മാത്രമേ ഉള്ളൂ ഒരാഴ്ച തകല ഉള്ളതുകൊണ്ട് ആനയ്ക്ക് തന്നെ മനസ്സാണ് പെട്ടെന്ന് മനസ്സിലായി ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആന ഓർക്കണം എന്ന് പറയുന്നത് കാരണം വേറെ ഒരു മാസം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ അങ്ങ് ഇട്ടു പോയിരുന്നത് എന്നാലും അങ്ങനെ പോയി പിടിച്ച് കെട്ടി നമ്മൾ എത്ര നാൾ കൊണ്ടു വരണം പിന്നെ ഓടിച്ചാടി ഒരു പ്രശ്നം ഉണ്ടാക്കണം പിന്നെ അവിടുന്ന് വേറെ ആരും കൊണ്ടു കഴിച്ചിട്ടു പോയി പിന്നെ നമ്മൾ വന്ന തട്ടകത്തിൽ തന്നെ അങ്ങനെ നിക്കുമ്പോൾ ആന കീർത്തനാ കാർത്തിക്ക് അതെ കൊണ്ടു നമ്മൾ പറയുന്നത് ആ ചരിഞ്ഞു പോയി അപ്പം അങ്ങനെ അന്ന് മറ്റേ മുതുകുളം വിജയ ചേട്ടനാണ് ഈ വിനോദാനേയും ആതിരായ വിനോദാനേയും ഈ ആനയും ചുമതല ആ ഞാൻ വരുത്തുന്ന അപ്പോൾ ഞാനിവിടെ വന്ന് പണിയില്ല നിൽക്കും അപ്പം പണിയുണ്ട് നമ്മുടെ അരി കാശിനിവിടെ പണി ഇന്ന് കസ്തൂരിയുള്ള നമുക്ക് അരിക്കാശിനിന് ബുദ്ധിമുട്ടായി ആനെ പോയാലും ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അരിക്കാശിനെ ബുദ്ധിമുട്ടില്ല അപ്പം ഇങ്ങനെ എന്നെ വിളിച്ചു രാ ഇപ്പം മുതവോളം അത് വിളിച്ചു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് വിളിച്ചു രാ ഇങ്ങനെ യാാനേക്കോ